ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളോട് എക്സ്പ്ലെയിൻ ഞാൻ ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചർ ലേഔട്ടിൽ ഒരു പൈൽ ഡ്രോയിങ്ങിനെ പറ്റിയാണ്. നോർമലി സ്ട്രക്ചർ ലേഔട്ട് നമ്മൾ ചെയ്യുമ്പം അതിനകത്ത് ആദ്യമേ ചെയ്യുന്ന ഒരു ജോബാണ് പൈൽ ലേഔട്ട് എന്ന് പറയുന്നത്. ഈ പൈൽ ലേഔട്ട് നമ്മൾ ചെയ്യുമ്പം അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പിന്നെ അതിൻ്റെ കോർഡിനേറ്റ്സ് വർക്കൗട്ട് ചെയ്യുന്നതാണ് ഞാനിന്ന് ഇവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ ഡ്രോയിങ്ങിൻ്റെ ആർക്കിടെക്ചർ പ്ലാനാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആർക്കിടെക്ചർ പ്ലാൻ നിങ്ങൾക്കിവിടെ കാണാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു G+7 ബിൽഡിംഗ് ആണ്, ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണിത്. അതിനകത്ത് ഷോപ്പ് അങ്ങനെയുള്ള അപ്പാർട്ട്മെൻ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ ഷോപ്പാണ് വരുന്നത്, മേളിലോട്ട് പിന്നെ അപ്പാർട്ട്മെൻ്റാണ് വരുന്നത്. അപ്പം റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ബേസ്മെൻ്റ് ആണിത്. ബേസ്മെൻറ്റ് മൊത്തം കാർ പാർക്കിംഗ് ആണ് വരുന്നത്. അതിനകത്ത് ലിഫ്റ്റ് വരുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ഇവിടെ ലിഫ്റ്റ് കാണാൻ സാധിക്കും. ലിഫ്റ്റ് പിന്നെ മൊത്തം പാർക്കിംഗ് ആണ് മൊത്തം വരുന്നത്. പിന്നെ ഒരു റാമ്പ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വരാം. ഗ്രൗണ്ട് ഫ്ലോറിൽ വരുമ്പോൾ ഷോപ്പൊക്കെ അടിയിൽ വരുന്നുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ. പിന്നെ അവിടെയും ഈ പറയുന്ന നമുക്ക് കുറച്ച് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് കാർ പാർക്കിംഗ് വരുന്നുണ്ട്. കൂടുതൽ പാർക്ക് ചെയ്യാൻ അവിടെ പറ്റത്തില്ല, മൂന്ന് പാർക്കിംഗ് ഉണ്ട്. പിന്നെ അതിൻ്റെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരികയാണ്. ഫസ്റ്റ് ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കൂടുതലും നമുക്ക് ഒരു റെസിഡൻഷ്യൽ യൂസ് ആണ് ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് അപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതലും വൺ ബെഡ്റൂം ഉണ്ട്, ടു ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓട്ടെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ വരുന്നത് ടിപ്പിക്കൽ ഫ്ലോർ പ്ലാനിലേക്കാണ് വരുന്നത്. ടിപ്പിക്കൽ ഫ്ലോർ പ്ലാൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് തൊട്ട് 7 വരെ ടിപ്പിക്കൽ ഫ്ലോർ ആണ് ഇത്. സെക്കൻഡ് ഫ്ലോർ ടു 7th ഫ്ലോർ അത് ടിപ്പിക്കലാണ്. ടിപ്പിക്കൽ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അതിൻ്റെ കോൺസെപ്റ്റ് ഒരേ രീതിയിലുള്ള കോൺസെപ്റ്റ് ആയിരിക്കും. സെക്കൻഡ് തൊട്ട് 7 വരെ ഒരേപോലെ ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് വരുന്നത് റൂഫ് പ്ലാൻ ആണ് വരുന്നത്. റൂഫ് പ്ലാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. യു ക്യാൻ സി ഹിയർ ദ ലിഫ്റ്റ് കോറ്, അതുപോലെ തന്നെ മറ്റ് മെക്കാനിക്കൽ റൂംസ്, അങ്ങനെയുള്ളതിൻ്റെ ഓപ്പണിങ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ആ റൂഫ് പ്ലാനിൽ വരുമ്പോൾ. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ടോപ്പ് റൂഫ് പ്ലാൻ വരും. ടോപ്പ് റൂഫ് പ്ലാനും നമുക്ക് അത് അധികം ജോബില്ല, അതിനകത്ത് ഓപ്പണിങ്സ് ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ ലെവൽസ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യും അവിടെ. പിന്നെ ഇതിൻ്റെ എലിവേഷൻസ് നമുക്ക് കാണാം. നമുക്ക് നോർമലി നമുക്ക് 4 എലിവേഷൻസ് നമുക്ക് കാണിക്കും. അതിലത് ഫസ്റ്റ് എലിവേഷനാണിത്. പിന്നെ അതിൻ്റെ ഈ എലിവേഷന് കൂടുതലായിട്ട് ലെവൽസ് ആണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഗ്രൗണ്ട്, ഫസ്റ്റ്, സെക്കൻഡ്, അതുപോലെ ടിപ്പിക്കൽ ഫ്ലോർ. ടിപ്പിക്കൽ ഫ്ലോർ എന്ന് പറയുമ്പോൾ ഇവിടെ കാണിക്കത്തില്ല. ഇവിടെ ഈ സെവൻ ഫ്ലോർ വരുന്നുണ്ട്. സെവൻത് ആ ഒരു 7 ഫ്ലോറിൻ്റെ നമുക്കിവിടെ ലെവൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ നോക്കുക, അതിൻ്റെ റൂഫ്, ടോപ്പ് റൂഫ് എല്ലാം ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ 2, 3, 4 അങ്ങനെ 4 എലിവേഷനാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് കണ്ടോ, 4th എലിവേഷൻ നിങ്ങൾക്ക് ആ സ്റ്റെയർ കേസ് ഒക്കെ ത്രൂ വഴിയാണ് ഒരു സെക്ഷനകത്ത് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കണ്ടോ ബേസ്മെൻറ്റ് പാർക്കിംഗ് ഒക്കെ കാണാൻ സാധിക്കും. അപ്പം അതിൻ്റെ സ്ട്രക്ചറൽ എലമെൻറ്റ് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടോ, മേളിലോട്ട് വന്നു കഴിഞ്ഞാൽ ബാൽക്കണിയുണ്ട്. അതെല്ലാം റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റുകളാണ് അതെല്ലാം ചെയ്തിരിക്കുന്നതെല്ലാം. പിന്നെ കണ്ടോ, ഇവിടെയും നമുക്ക് 2 ഫ്ലോറ് ബേസ്മെൻറ് ഫ്ലോർ കാർ പാർക്കിംഗ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ സെക്ഷൻ ബി അത്. അപ്പം അതിനും ലെവൽസ് നമ്മളെല്ലാത്തിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, എല്ലാ ലെവൽസും നമ്മൾ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. റൂഫിൻ്റെ ഹൈറ്റ്, റൂഫ് ടു സ്ലാബ് ഹൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ യഥാർത്ഥ പ്ലാനിലേക്കാണ് നമ്മൾ വരുന്നത്. പൈൽ ലേഔട്ടിലേക്കാണ് നമ്മൾ വരുന്നത്. ഇവിടെ പൈൽ ലേഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ കോർഡിനേറ്റ്സ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. എന്തിനാണ് കോർഡിനേറ്റ്സ് വർക്കൗട്ട് ചെയ്യുന്നത്, അതിനെപ്പറ്റി ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ കോർഡിനേറ്റ്സ് നോർമലി എബ്രോഡൊക്കെ നമ്മളിപ്പം ഒരു ബിൽഡിങ് അതിൻ്റെ സ്ട്രക്ചർ സ്റ്റാർട്ടാവുമ്പം അതിൻ്റെ ഒരു കോർഡിനേറ്റ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഈ കോർഡിനേറ്റ്സ് സർവേമാർ യൂസ് ചെയ്തിട്ടാണ് ഓരോ പോയിന്റും അവിടെ മാർക്ക് ചെയ്യുന്നത്. അവർ എന്തും സെറ്റ് ഔട്ട് ചെയ്യുന്നതിന് കോർഡിനേറ്റ്സ് ഇല്ലാതെ അവിടെ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ജോബിന് പോകുന്ന ഒരു ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ കോർഡിനേറ്റ്സ് എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത് വെച്ചാൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണത്. അതിനകത്ത് ഡിഫിക്കൽട്ട് ആയിട്ടൊന്നുമില്ല, നമുക്ക് പഠിച്ചെടുക്കാവുന്ന കേസേ ഉള്ളൂ. അത് കാരണമാണ് ഞങ്ങളിപ്പോൾ അത് പറഞ്ഞു തരുന്നതിൻ്റെ കാര്യം. ഇതിൻ്റെ ഇപ്പോൾ ഇതൊരു പൈലാണ്, ഈ പൈല് പൈൽ ക്യാപ്പാണ്. ഈ പൈൽ ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈൽ ക്യാപ്പിനല്ല, ഓരോ ഗ്രൂപ്പ് ഓഫ് ഫയൽസ് ആണ്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ഓരോ ഐഡിയ ആണ് നമുക്ക് അതിൻ്റെ ഇപ്പം ടൈപ്പ് ഓഫ് ഫയൽ എന്ന് പറയും. ഇതിപ്പോൾ PC നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ PC2 എന്ന് പറയുന്ന ടൈപ്പാണിത്. ഇപ്പം ഈ സൈഡിൽ നിൽക്കുന്ന എല്ലാം PC2 ആണ്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫയൽസ് ഇവിടെ ഉണ്ട്. കണ്ടോ, ഇത് PC1 കാണിച്ചിരിക്കുന്നത്, PC1 കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഇതെല്ലാം ആ സെയിം നമ്പറാണ്. അടുത്ത PC4 കാണിച്ചിരിക്കുന്നു, അടുത്തത് നെക്സ്റ്റ് PC6 കാണിച്ചിരിക്കുന്നു. ഈ ടൈപ്പ് ഡിഫറെൻ്റ് ആകുന്നതനുസരിച്ച് ഇതിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റും മറ്റു കാര്യങ്ങളും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അതിനാണ് അവർ ഡിഫറെൻ്റ് ഒരു ടാഗ് കൊടുത്തിരിക്കുന്നതിൻ്റെ കാര്യം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോർഡിനേറ്റ്സ് എങ്ങനെ എടുക്കാമെന്നുള്ളതാണ്. ഈ കോർഡിനേറ്റ്സ് സാധാരണ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്നാപ്പ് ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് വന്ന് ഇതിൻ്റെ സ്നാപ്പ് നമുക്ക് ആവശ്യമുള്ളവ മാത്രം ഉപയോഗിക്കുക. ഇപ്പോൾ സാധാരണ നോർമലി നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ സർക്കിളായിരിക്കും, സർക്കിൾ ഷേപ്പ് ആയിരിക്കും നമ്മുടെ ഫയൽ. അപ്പോൾ ഈ ഫയലിനെപ്പോഴും നമ്മൾ സെൻറ്ററാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ ഈ പോയിന്റ് പിക്ക് ചെയ്യുമ്പോൾ സെന്റർ ആയിരിക്കും നമ്മൾ പിക്ക് ചെയ്യുന്നത്. സെന്റർ പോയിന്റ് ആണ് നമുക്ക് കോർഡിനേറ്റ്സ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിന് കൊടുക്കേണ്ടത് കഴിഞ്ഞാൽ സെന്റർ പോയിന്റ് കൊടുത്താൽ മതി. അന്നേരം സെറ്റിംഗ്സിനകത്ത് പോയിട്ട് ഇതിന്റെ ബാക്കിയുള്ള ഓഫ് ചെയ്ത് സെന്റർ ഓഫ് ഫേസ് മാത്രം നമ്മൾ ഓൺ ആക്കി ഇടുക. ബാക്കി നമുക്ക് ആവശ്യമുള്ള എന്താണോ അത് ഓൺ ആക്കി ഇടാം. നമുക്ക് മാക്സിമം സെന്റർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അത് ഓൺ ആക്കി ഇടുന്നു. അതിനുശേഷം നമ്മൾ ഈ ക്യാഡിലെ ഓട്ടോ ക്യാഡിലെ ഐ ഡി എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. ഐ ഡി, ആ ഐ ഡി കമാൻഡ് നമ്മൾ അടിച്ചു കൊടുക്കണം. ഐ ഡി കമാൻഡ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്പെസിഫൈ പോയിന്റ് എന്ന് പറഞ്ഞു വരും. ഈ സ്പെസിഫൈ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ രണ്ട് പോയിന്റ് കാണിച്ചിട്ടുണ്ട്, രണ്ട് പോയിന്റ് കാണിച്ചിട്ടുണ്ട് ഇവിടെ. ഈ ലേഔട്ട് നമുക്ക് ഫുള്ളി കാണാൻ സാധിക്കും. ഇപ്പം പോയിന്റ് എടുത്ത് കാണിക്കാം. ഇപ്പം ഇത് കണ്ടോ, ഇവിടെ നമ്മളിപ്പം കണ്ടോ സെന്റർ വന്നോ, സെന്റർ പോയിന്റ് ഇവിടെ നമ്മൾ പിക്ക് ചെയ്യുന്നു. പിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കമാൻഡ് ലൈനിൽ കാണാൻ പറ്റും എക്സ് വൈ കോർഡിനേറ്റ്സ്. കണ്ടോ എക്സ് വൈ, എക്സ് എന്ന് എക്സ് വൈ കോർഡിനേറ്റ്സ് നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ കൊണ്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് ലീഡർ കൊടുത്തിട്ട് കാണിക്കാൻ സാധിക്കും. കാണിച്ചു തരാം സംഭവം. നമുക്കിവിടെ ഇങ്ങനെ ഈ രീതി നമുക്കിവിടെ ചെയ്യാം. ഈ എക്സ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഈസ്റ്റിങ്ങിനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്, വൈ എന്ന് പറയാൻ നോർത്തിങ്ങിനെ. അപ്പം ഈ നോർമലി നമ്മൾ ഈസ്റ്റിങ്ങും നോർത്തിങ്ങും ആണ് കോർഡിനേറ്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്, അവർക്ക് അതിന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതിന്റെ ബ്രാക്കറ്റ് വേണം ഈസ്റ്റിങ്ങും നോർത്തിങ്ങും. നമുക്ക് ഇവിടെ ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ കിടന്ന് ഇവിടെ കാണാൻ സാധിക്കും എക്സ് ഈസ്റ്റിങ് വൈ നോർത്തിങ് ഈ രീതി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഇതിന്റെ ഈ പൈലിന്റെ കോർഡിനേറ്റ്സ് ആണ്. ഇതിപ്പം സർവേർക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റ് വെച്ച് അവർക്ക് ഇത് മെഷീനിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റ് കറക്റ്റ് വെച്ച് അവർക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഇത് ഈ എക്സ് വൈ ഈസ്റ്റിങ് നോർത്തിങ് അവർക്ക് അടിച്ച് മെഷീനിൽ നിന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് ഈ രണ്ട് പോയിന്റ് അവിടെ കിട്ടും. ഈ രണ്ട് പോയിന്റ് അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ ആ കറക്റ്റ് ഫയലിന്റെ ആ കറക്റ്റ് പോയിന്റ് ആയിരിക്കും അവിടെ കിട്ടുന്നത്. അങ്ങനെ ഓരോ ഫയലിനും അവർ നമുക്കിത് കൊടുക്കാൻ പറ്റും. സിക്സ് ഫയൽസ് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിന് ഈ സിക്സ് ഫയൽസിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ടാഗ് നമ്മളിവിടെ കൊടുക്കും. ടാഗ് എന്ന് പറഞ്ഞാൽ ഓരോ ഫയലിനും നമ്മൾ നമ്പർ കൊടുക്കും. ഈ നമ്പർ കൊടുക്കുന്നത് എന്തുകൊണ്ട് അന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിത് ഈ ഷെഡ്യൂൾ ഓഫ് ഫയൽ ക്യാപ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഷെഡ്യൂൾ ഉണ്ടാക്കുന്നുണ്ട്. കണ്ടോ ഈ ഷെഡ്യൂൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് നമ്പറെ ഈസ്റ്റിംഗ് പോയിന്റ് നോർത്തിങ് പോയിന്റ് അങ്ങനെയാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഞാൻ പറഞ്ഞുതരാം അതിന്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മളിപ്പോൾ ഈ കോർഡിനേറ്റ്സ് കൊടുത്തു കഴിയുമ്പം ഇവിടെ ഇപ്പോൾ ആറ് കോർഡിനേറ്റ്സ് ഞാനിവിടെ പിക്ക് ചെയ്ത് വെക്കുക. ഈ ഡ്രോയിങ് ഭയങ്കര കൺജസ്റ്റഡ് ആയി മാറും. അതുകൊണ്ടാണ് നമ്മളിത് ഈ കോർഡിനേറ്റ്സ് നമ്മളിവിടെ എൻ്റർ ചെയ്യാതിരിക്കുന്നതിന്റെ കാര്യം. അങ്ങനെ അതിന് പകരമായിട്ട് നമ്മൾ ഇവിടെ ടാഗ് കൊടുക്കുന്നു, ഈ നമ്പർ ഫയലിന് നമ്പർ കൊടുക്കുന്നു, അങ്ങനെ ഷെഡ്യൂൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നോർമലി ചെയ്യുമ്പോൾ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നാ വെച്ചാൽ ഇത്രയും വലിയൊരു ബിഗ് ഒരു വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ലേഔട്ടിനകത്ത് നമ്മൾ അത് അടുത്തടുത്ത് ഇതുപോലെ ഫയൽ ക്യാപ്പ് വന്നേക്കുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ കണ്ടോ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ ഇത് ഈ ഫയൽ എന്ന് പറഞ്ഞാൽ ഇതൊരു കോറാണ്, ഇതൊരു ലിഫ്റ്റിന്റെ കോറാണ്. അത് ഞാൻ പ്ലാനിലേക്ക് പോയി നിങ്ങൾക്ക് വേണേൽ അത് മനസ്സിലാകാൻ വേണ്ടി കാണിക്കാം. ഇത് കണ്ടോ ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനിൽ വന്നിരിക്കുന്ന ലിഫ്റ്റിന്റെ കോറാണ്. ഇത് രണ്ട് ലിഫ്റ്റും വരുന്നുണ്ട്, രണ്ട് സ്റ്റെയറും വരുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ഒരു കോൺക്രീറ്റ് കോറാണ്. ഇത് ആർ സി വാളാണിത്. അപ്പം ഇതിനെ ഇതിന്റെ ലോഡ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇത് ലോഡ് കൂടുതലായത് കാരണമാണ് അവിടെ അത്രയും ഭാഗത്ത് അത്രയും ഫയലിന്റെ എണ്ണം കൂട്ടി കൊടുത്തിരിക്കുന്നവർ. അപ്പൊ ആ ഫയലിന്റെ ഈ ബ്ലൂ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഹിഡൻ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫയൽ ക്യാപ്പിന്റെ ഔട്ട്സൈഡ് ലൈനാണ്. ഇതാണ് ലിമിറ്റ്, ലിമിറ്റ് ഓഫ് ഫയൽ ക്യാപ്പാണ്. ഇത് ഇങ്ങനെ ഓരോന്നിനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് ഇതിന്റെ ഔട്ട് ഓഫ് ഫയൽ ക്യാപ്പ് എന്ന് പറയുന്നത്. ഇതിനകത്താണ് നമ്മൾ ഈ നാല് ഫയൽ നിൽക്കുന്നത്. അതിന്റെ സെന്ററിൽ നിൽക്കുന്ന ഇത് കോളമാണ്. ഈ കോളം ഹാച്ച് ചെയ്തിരിക്കുന്നതാണ് ഹോളം. അപ്പം ഈ കോളം കറക്റ്റ് സെന്ററിൽ നിൽക്കുന്നു. ഈ പി സി ടു, പി സി ത്രീ, പി സി സിക്സ്, പി സി ഫോർ, ഇതെല്ലാം പറയുന്നത് ഫയലിന്റെ ടൈപ്പ് ഓഫ് ഫയലിന്റെ ഒരു ടാഗാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു വന്നതിലേക്ക് പോവാം. ഈ ഷെഡ്യൂൾ ഓഫ് ഫയൽ ക്യാപ്പ് കോർഡിനേറ്റ്സ് ഇതിപ്പം 101, 102, 103 അതുപോലെ 110 വരെ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഈ 110 വരെ ഞാനിവിടെ കാണിക്കാം പ്ലാനിൽ. ഇതുണ്ടോ 101, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 വരെ, 10 വരെയാണ് നമ്മൾ ഷെഡ്യൂളിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇതൊരു ഫോർ എക്സാമ്പിൾ നമ്മൾ കാണിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ. ഇതുപോലെ തന്നെ ഇതിന്റെ കംപ്ലീറ്റ് ഇപ്പം ഇത് എത്ര ഫയലുണ്ടോ അത്രയും ഫയലിനും നമ്മൾ ഇതുപോലെ ടാഗ് ഇടണം. ടാഗ് ഇട്ടിട്ട് നമ്മളിവിടെ ഷെഡ്യൂൾ ഉണ്ടാക്കണം. ഈ ഷെഡ്യൂൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സ് വൈ കോർഡിനേറ്റ്സ് കറക്റ്റായിട്ട് നമ്മൾ അതിന് നേരെ ഈസ്റ്റിങ്ങിനും നോർത്തിങ്ങും പോയിന്റ് വളരെ തെറ്റാതെ തന്നെ നമ്മളെ കറക്റ്റായിട്ട് ആക്യുറേറ്റായിട്ട് കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ ഇതിന്റെ ഒരു പോയിന്റ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന്റെ ജസ്റ്റ് നമ്മൾ ഒരു കോപ്പി ചെയ്യുന്ന കൂട്ടത്തിലോ അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലോ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് ബിഗ് മിസ്റ്റേക്ക് ആയിരിക്കും. അത് സൈറ്റ് ചെന്ന് കഴിയുമ്പോൾ അവർക്ക് അത് കറക്റ്റ് പോയിന്റ് കിട്ടത്തിലടിച്ചാൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിന്റെ എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലിസ്പ് ഉണ്ട്.
ഓട്ടോലിസ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഒരു പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ നമുക്ക് ആ ഓട്ടോലിസ്പ് നമുക്ക് ഉണ്ടാക്കാം. സി ആർ എന്ന് പറയുന്നതാണ് ആ കോഡൻസ് പോയിന്റിന്റെ ഷോർട്ട് കീ. അത് നമ്മളിപ്പോൾ ആ സി ആർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ പ്രയോജനം എന്ന് വെച്ചാൽ ജസ്റ്റ് പിക്ക് ചെയ്യുമ്പോഴേ നമുക്കവിടെ നേരിട്ട് തന്നെ നമുക്കവിടെ ആ ഒരു കോർഡിനേറ്റ്സ് നേരിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. കണ്ടോ, കണ്ടോ, വന്നാണ്ടോ. നേരത്തെ എന്ന് പറഞ്ഞാൽ ഐ ഡി എൻറ്റർ ചെയ്തു, നമ്മൾ ആ പോയിന്റ് എടുത്തു, പോയിന്റ് കമാൻഡ് ലൈനിൽ നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒത്തിരി മിസ്റ്റേക്സ് വേണേൽ സംഭവിക്കാം. അതിനേക്കാളും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 100 ഫയൽ ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് 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 പിക്ക് ചെയ്ത് പോകാൻ പറ്റും. പിക്ക് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കോപ്പി ചെയ്ത് നമുക്ക് ഷെഡ്യൂളിനകത്ത് പേസ്റ്റ് ചെയ്യുകയും ചെയ്യാം പെട്ടെന്ന്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഒന്നുകൂടെ ഞാൻ കാണിക്കാം. സി ആർ, അത് ഓട്ടോലിസ്പ് ആണ്, അത് നമ്മൾ ഇതിനകത്ത് ലോഡ് ചെയ്യണം. സി ആർ അടിക്കുന്നു, എൻട്രി ചെയ്യുന്നു, നമ്മളത് സെൻറ്റർ കൊടുക്കുന്നു. സൂം ചെയ്ത് നിങ്ങളെ കാണിച്ചിരിക്കുന്നുണ്ടോ. സെയിം ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന അതേ കോർഡിനേറ്റ്സ് ഇവിടെ വന്നിരിക്കുന്നുണ്ടോ. കറക്റ്റ് കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഞാനത് ഐ ഡി അടിച്ചെടുത്തതും ഇപ്പം സി ആർ അടിച്ചെടുത്തതും തമ്മിൽ കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഈ കോർഡിനേറ്റ്സ് എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഇത്. ഈ മൂന്ന് രീതിയിലും നമുക്കിത് ചെയ്യാൻ സാധിക്കും. നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിന്റെ തന്നെ പല സ്ട്രക്ചറൽ എലമെന്റ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള പല രീതിയിൽ വരുന്നുണ്ട്. അത് കോളം ലേഔട്ടും ആണോ വരുന്നെങ്കിൽ, ഷിയർ വാൾ ആണെങ്കിലും റിട്ടേനിങ് വാൾ ആണെങ്കിലും എല്ലാത്തിനും കോൺക്രീറ്റ് എലമെന്റ്സിന് കംപ്ലീറ്റ് ഈ കോർഡിനേറ്റ്സ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ജോബാണ്. എബ്രോഡ് പോകുന്നവരെ സംബന്ധിച്ച് ഇത് വളരെ പ്രയോജനം ചെയ്യുന്ന സംഭവമാണ്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. താങ്ക് യു. കൂടുതൽ വീഡിയോസിനായി പ്ലാനേഴ്സ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.